ഹലോ മച്ചമാരെ ദിസ് ഈസ് മിസ്റ്റർ ഒക്കെ അപ്പോൾ നമ്മളുടെ മിസ്റ്റർ അക്കെ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ലോക്ക്ഡൗണും ക്വാറൻ്റൈനും ഒക്കെ കാരണം എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായിരിക്കുമോ അപ്പോൾ ബോറടിക്കുന്ന കാരണം എല്ലാവരും പബ്ജിയും ഫ്രീ ഫയർ അങ്ങനെയുള്ള ഗെയിമുകളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ് അപ്പോൾ പബ്ജിയുടെയും ഫ്രീ ഫയറിൻ്റെയും എല്ലാ ഗെയിമുകളുടെയും റേറ്റിംഗ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് നമ്മൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒരു മുഖ്യമായിട്ട് നേരിടുന്ന പ്രശ്നമാണ് നെറ്റിൻ്റെ പിങ്ങ് അഥവാ നെറ്റിന്റെ സ്പീഡ് കുറയുന്നു എല്ലാവരും യൂസ് ചെയ്യണ കാരണം നെറ്റിന്റെ സ്പീഡ് വളരെ നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കളിക്കുമ്പോൾ ലാഗ് വരുന്ന കാരണം പെട്ടെന്ന് നമ്മൾ ഡിഫീറ്റ് ആകും നന്നായി കളിച്ച് ചിക്കൽ ഡിന്നർ അടിക്കുന്നതിൻ്റെയും ഭൂമി അടിക്കുന്നതിൻ്റെയും ഒരു എത്തി നിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നെറ്റ് പിങ്ങുമെന്ന് നയൻറ്റി നയൻ പ്ലസ് ആയിട്ട് നമ്മൾ നോക്കാവുക അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അങ്ങനെ നോക്കാവണത് ഈ നെറ്റിന്റെ ഒരു സ്പീഡ് എല്ലാവരും ഉപയോഗിക്കുന്നത് കാരണം കുറയുന്നത് കൊണ്ടാണ് അപ്പം അതെങ്ങനെ മറികടക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇങ്ങനെ നെറ്റ് സ്പീഡ് വരുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുകയും എയർപ്ലൈൻ മോഡ് എന്നായിരിക്കും ചില ഫോണിൽ അത് ഓണാക്കി നോക്കുകയും നെറ്റ് അങ്ങനെ നെറ്റിൻ്റെ സ്പീഡ് വരുമെന്ന് നോക്കുകയും ചെയ്യും പക്ഷേ അതൊരു കുറച്ച് നേരത്തേക്ക് മാത്രമേ അതൊക്കെ നീണ്ടു നിൽക്കുകയുള്ളൂ പിന്നെ വീണ്ടും പഴയ രീതിയിൽ തന്നെയായിട്ട് വീണ്ടും പിങ്ങ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾക്ക് എങ്ങനെ നെറ്റിൻ്റെ സ്പീഡ് വർദ്ധിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന് കാണാം ശ്രദ്ധിച്ചിരുന്ന് കാണാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ചെയ്യുക ഇത് യൂസ് ചെയ്താൽ ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ യൂസ് ചെയ്തു അപ്പൊ ഞങ്ങൾക്കൊരു നല്ല പോസിറ്റീവ് റെസ്പോൺസും പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് സെറ്റിങ്സ് നമ്മുടെ എല്ലാവരെയും ഫോണിലുണ്ടാവും ഫോണിൽ നേരെ വേറെ ആപ്പൊന്നും ആവശ്യമില്ല സെറ്റിങ്സ് നമ്മൾ എടുക്കുക അതിൽ ഡുബൽ സിം ആൻഡ് സെല്യുലർ നെറ്റ്വർക്ക് എന്നാണ് എൻ്റെ ഫോണിൽ എടുക്കുന്നത് നിങ്ങളുടെ സെല്ലുലർ നെറ്റ്വർക്ക് എന്ന ഇന്റർനെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞെടുക്കുന്നുണ്ടാവും അപ്പം സെല്ലുലർ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻസ് എടുക്കുക ആ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഏത് സിമ്മിലാണോ നെറ്റ് അത് കാണിക്കും സിം വണ്ണിലോ സിം ടൂവിലോ ഏതിലാണ് നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തത് അതെടുക്കുക ഞാൻ സിം വണ്ണിലാണ് അപ്പോൾ സിം വണ്ടുത്തു അതിൽ അസസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റുള്ള സിം കാണിക്കും ഞാൻ ഐഡിയ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഐഡിയ കാണിച്ചു അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക അപ്പോൾ ഇതേമാതിരി കുറേ ഫീച്ചേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഒതന്റിക്കേഷൻ ടൈപ്പ് അങ്ങനെയൊക്കെ പേരുമെല്ലാം അപ്പം അതിൽ സെർവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലുള്ളത് നമ്മൾ ക്ലിയർ ചെയ്ത് കളയാ എന്നിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് അത് സേവ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അങ്ങനത്തെ നേരെ അടിക്കുമ്പോൾ എ പി എൻ പ്രോട്ടോകോൾ ആൻഡ് എ പി എൻ റോമിൻ പ്രോട്ടോകോൾ അങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതിൽ എ പി എൻ പ്രോട്ടോകോൾ ഫസ്റ്റ് തന്നെ എടുത്ത് ഐ പി വി ഫോർ ഓർ ഐ പി സിക്സ് സെലക്ട് ചെയ്യുക എ പി എൻ റോമിൻ പ്രോട്ടോകോളും അങ്ങനെ തന്നെ ഐ പി വി ഫോർ സ്ലാഷ് ഐ പി വി സിക്സ് സെലക്ട് ചെയ്യാം ആൻഡ് പിന്നെ നമ്മൾ ഇതടിക്കുമ്പോൾ ബിയറർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും അത് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറേ ഫീച്ചേഴ്സ് കാണാം അതിൽ എൽ ടി ഇ ശ്രദ്ധിച്ചേക്കാം എൽ ടി ഇ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം എന്നിട്ട് നേരെ ഏറ്റവും മുകളിൽ നമ്മൾ സേവ് എന്ന ഓപ്ഷനിൽ സേവ് ചെയ്യാം അപ്പോൾ വീണ്ടും വീണ്ടൊരു ചോദിക്കുമ്പോൾ ഒന്നും കൂടി നമ്മൾ സേവ് ചെയ്യാം അപ്പം അത് സേവ് ചെയ്ത് കഴിയുമ്പോൾ എന്ന നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വേറെ സെർവറും സെർവർമാതിരി നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് മാറണം ഇതിലൂടെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മികച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് മികച്ച രീതിയിൽ തന്നെ കൂടുമ്പ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിനായിട്ട് ഗെയിമിങ്ങിനാണ് ഇത് വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് തരാം അപ്പം ഇത് ഇനി അഥവാ വല്ല ഫോണിലും ആർക്കും നെഗറ്റീവായിട്ട് വരില്ല അഥവാ നെഗറ്റീവ് വരാണെങ്കിൽ അതിൻ്റെ അടിയിൽ തന്നെ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് നിൽക്കുന്നതിലൂടെ പഴയ പൂർവ്വസ്ഥിതിക്ക് ഇതാവുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇത് പറഞ്ഞപോലെ ചെയ്യുക അപ്പം നിങ്ങൾ മികച്ചൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫോണിലുള്ള പിങ്ങും നെറ്റിൻ്റെ പിങ്ങും നെറ്റിൻ്റെ ലാഗും മാറ്റാനായിട്ടും മികച്ചൊരു ഒരു ഗെയിമിംഗ് രീതി തിരിച്ചു കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കട്ടക്കി കൂടെ നിൽക്കുക പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഗുഡ് ബൈ